പല അത്ഭുതം നടക്കുമെന്ന് ദേ ഇവരൊക്കെ പറഞ്ഞു. പക്ഷെ ഞാനത് വിശ്വസിച്ചില്ല. എന്നാലേ ഇപ്പൊ ഇവര് പറഞ്ഞത് ശരിയായി. വന്നു, വേറാരും അല്ല, ദേ ഈ നിൽക്കുന്ന ഗ്രിഹറി. ഗ്രിഹറിയോ? ആ, ഇവന്റെ കരള് മദ്യപാനക്കാരന് എടുക്കാൻ പറ്റില്ല എന്ന് ഡോക്ടർ തന്നെയല്ലേ അന്ന് പറഞ്ഞത്? ഞാൻ അന്ന് പറഞ്ഞതേ ഇയാളൊരു ഹിസ്റ്ററി വെച്ചിട്ടാ. പക്ഷേ പരിശോധന നടത്തിയപ്പോ ഒരു കുഴപ്പമില്ലെന്നേ. ഞാൻ ഡബിൾ സ്ട്രോങ് അല്ലേ ബാലട്ടാ, കുടിയൊന്നും എന്റെ കരളിനെ ബാധിച്ചിട്ടില്ല. ഇപ്പൊ സമാധാനമായില്ലേ? ഇനി സന്തോഷമായിട്ടിരിക്കെ, ഏറ്റവും അടുത്ത ദിവസം തന്നെ ഓപ്പറേഷൻ നടക്കും. ആ പിന്നെ ഞങ്ങളുടെ ആശുപത്രിയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാ ചെയർമാൻ ഇടപെട്ട് ഇങ്ങനൊരു തീരുമാനം എടുക്കുന്നത്. ചെയർമാനോ? ചെയർമാൻ എന്തിനാ ഇടപെട്ടത്? ആ, നമ്മുടെ ഈ ഗ്രിഹറിയെ പരിശോധിക്കാനേ. നല്ല വിശദമായിട്ട് പരിശോധിച്ചു, അതും രണ്ടു തവണ. തെറ്റുപറ്റിയത് എനിക്കാ കേട്ടോ. ആദ്യമേ ഇയാളെ പരിശോധിച്ച മതിയായിരുന്നു. ആ എന്നാലേ നിങ്ങൾ സംസാരിച്ചിരിക്കെ, എനിക്ക് റൗണ്ട്സ് ഉള്ളതാ. ശരി എന്നാ. ശരി ഡോക്ടർ. ഗ്രിഹറിയുടെ കരള് സ്വീകരിക്കാൻ എനിക്കൊരു തടസ്സമില്ല. ഇന്ദുവിന്റെ വേണ്ടാന്ന് പറഞ്ഞുള്ളൂ. ഇപ്പൊ മനസ്സിലായല്ലോ ഗ്രിഗറിക്ക് എന്നോട് കാണിച്ച സ്നേഹമെല്ലാം വെറുതെയാണെന്ന്. എന്തിനും ഏതിനും ഇന്ദിരയെ വേണം. കരള് തരാന്ന് പറഞ്ഞപ്പോ മാത്രം വേണ്ട. അതുകൊണ്ടല്ല. വേണ്ട വേണ്ട വേണ്ട, ഇനി മാർത്തൊരു അക്ഷരവും പറയണ്ട. ഗ്രിഗറിക്കാണ് ബാലന്റെ ജീവൻ രക്ഷിക്കാനുള്ള നിയോഗം എന്ന് പറഞ്ഞാ മതി. ആദ്യം കണ്ടപ്പോ ഞാൻ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ട ഇവനെ. അന്ന് ഞാൻ നല്ലോണം കുടിച്ചിരുന്നു. നമ്മള് നമ്മളെ ജീവിതത്തിൽ ഒരാളെ പരിചയപ്പെടുന്നത് വെറുതെ അല്ലമ്മേ. അതിനൊക്കെ ഓരോ കാരണങ്ങളുണ്ടാവും. നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്ന ഒരു അനീതി എതിർക്കാനാ ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വന്നത്. എന്നിട്ടിപ്പോ എങ്ങനെയൊക്കെ എന്റെ ജീവിതം മാറി പറഞ്ഞു. കാലമാണ് പരമമായ സത്യം. കാലത്തിന്റെ കയ്യിലെ വെറും കളിപ്പാട്ടങ്ങളല്ലേ നമ്മള്. അത് ശരിയാ. ഇതറിയുമ്പോ ചിലർക്കെല്ലാം വിഷമമാവും, പ്രത്യേകിച്ചും രഘുവിനാ.